നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സമ്മർ ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് ജ്യൂസ് അടിക്കാനായിട്ട് ഫ്രൂട്ട്സ് ഒന്നും ഇരിപ്പില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പം നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്നത് കസ്റ്റാർഡ് മിൽക്ക് ഷേക്കാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഇത് വാനില ഫ്ലേവേർഡ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് തരികളൊക്കെ ഒന്ന് കളഞ്ഞ് മിക്സ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ. നമുക്കിത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചും ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും നമുക്ക് കിട്ടും. നമ്മൾ ഈ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ തയ്യാറാക്കാനായിട്ട് മിക്കവരും മേടിച്ച് വെക്കാറുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതേ നമ്മൾ തരികളൊക്കെ ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. നമ്മൾ പാല് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോഴല്ല. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ കത്തിക്കണം. നന്നായി ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. കൈയെടുക്കാതെ ഇളക്കുക. ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിക്കുക, എന്നാലേ നന്നായി വേവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിനൊരു ജെല്ലി ഇതുപോലെ വരും. ഇപ്പോഴാണ് ഇത് നന്നായി വെന്തെന്ന് മനസ്സിലാവുക. അടി പിടിക്കാതെ നന്നായി ഇളക്കി നന്നായി വേവിക്കുക. വെന്തില്ലെങ്കിൽ വയറുവേദന വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ കുറുകി കറക്റ്റായി വന്നു. ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടും. തിക്കായതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം. അപ്പം അത് നിങ്ങളുടെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് മധുരത്തിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരു ഫുൾ ഗ്ലാസ് ചില്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഐസ് ആയിട്ടുള്ള മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റർഡ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഐസ്ക്രീമിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വാനില ഫ്ലേവറാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടെന്നൊക്കെ വന്ന് കയറുന്ന സമയത്താണെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.